ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കറണ്ട് അഫയേഴ്സാണ് പഠിക്കുന്നത്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട അഞ്ച് കറണ്ട് അഫയേഴ്സും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ച് പ്രധാനപ്പെട്ട കറണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കറണ്ട് അഫയേഴ്സൊക്കെ വളരെ നന്നായി പഠിക്കുക. നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാം വരുകയാണ്, April 29 സ്റ്റാർട്ട് ചെയ്യണം. 20 മാർക്ക്, 20 മാർക്കോളം കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സൊക്കെ വളരെ ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്കിവിടെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ നോക്കുക. ഒന്നാമത്തെ കറണ്ട് അഫയേഴ്സ്, ഒന്നാമത്തെ ചോദ്യം നോക്കുക. യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ച ഏറ്റവും പുതിയ രാഷ്ട്രം ഏതാണ്? യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ച ഏറ്റവും പുതിയ രാഷ്ട്രം ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓർത്തിക്കുക, 27-ാമത്തെ രാഷ്ട്രമായിട്ട്, ടോട്ടലി 28 രാഷ്ട്രങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നത്. നമുക്കറിയാം അതിൽ ബ്രിട്ടൻ പോയി, അതോടൊപ്പം 27 രാഷ്ട്രം. അതിൽ 27-ാമത്തെ രാഷ്ട്രമായിട്ട് ക്രൊയേഷ്യയാണ്. ഈ ക്രൊയേഷ്യയാണ് ഏറ്റവും പുതിയ രാഷ്ട്രമായിട്ട് മാറുന്നത്. അത് 27-ാമത്തെ രാഷ്ട്രമായിട്ട് വന്നത് ക്രൊയേഷ്യയാണ്. 28-ാമത്തെ രാഷ്ട്രം ക്രൊയേഷ്യ. പക്ഷേ അതിൽ നമ്മൾ ബ്രിട്ടനെ ഒഴിഞ്ഞു പോയല്ലോ, ബ്രെക്സിറ്റ് നമുക്കറിയാം. അതോടെ 27 രാഷ്ട്രങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ. അതിൽ ഏറ്റവും പുതിയ രാഷ്ട്രമാണ് ക്രൊയേഷ്യ. ഈ ക്രൊയേഷ്യ തന്നെയാണ് യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ച ഏറ്റവും പുതിയ രാഷ്ട്രം എന്ന് ഓർത്തിക്കുക. യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ച ഏറ്റവും പുതിയ രാഷ്ട്രം ഏതാണ്? ക്രൊയേഷ്യയാണെന്ന് ഓർത്തിക്കുക. ക്ലിയർ അല്ലേ? ഇനി 27 രാഷ്ട്രങ്ങൾ, ടോട്ടലി 28 രാഷ്ട്രങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നത്. അതിൽ ബ്രെക്സിറ്റ് നമുക്കറിയാം, ഏതാണ്, ബ്രിട്ടൻ പോയി, ബാക്കി 27 രാഷ്ട്രങ്ങൾ. ഈ 27 രാഷ്ട്രങ്ങളിൽ 20 രാഷ്ട്രങ്ങളിലും യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ചിട്ടുണ്ട്. 27 രാഷ്ട്രങ്ങളിൽ 20 രാഷ്ട്രങ്ങളിലും യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇനി യൂറോ എന്ന് പറയുന്ന നാണയം നിലവിൽ വന്ന് എന്നാൽ നോക്കാം. 1999 ജനുവരി 1 യൂറോ നിലവിൽ വന്നത്. 1999 ജനുവരി 1 യൂറോ നിലവിൽ വന്നത്. പക്ഷേ ഓർത്തിക്കുക, യൂറോ വിനിമയമായി അംഗീകരിച്ച്, വിനിമയം തുടങ്ങിയത് അല്ലെങ്കിൽ അത് ട്രാൻസാക്ഷൻ തുടങ്ങിയത്, യൂറോ കറൻസി ട്രാൻസാക്ഷൻ തുടങ്ങിയത് 2002 ജനുവരി 1. അപ്പോൾ 1999 ജനുവരി 1 യൂറോ നാണയം വന്നു. പക്ഷെ അത് ട്രാൻസാക്ഷൻ തുടങ്ങിയത്, അത് വിനിമയം തുടങ്ങിയത് 2002 ജനുവരി 1 ഓർത്തിക്കുക. ക്ലിയർ ആയിക്കല്ലോ? ഇനി യൂറോ കറൻസി അച്ചടിക്കുന്നത് ജർമ്മനിയെ ഫ്രാങ്ക്ഫർട്ടിലുള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്കാണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലുള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്കാണ് ഏത്, നമ്മളീ പറഞ്ഞ യൂറോ കറൻസി അച്ചടിക്കുന്നതും ഓർത്തിക്കുന്നത് പുറത്തിറക്കുന്നതും ഈ സെൻട്രൽ ബാങ്ക്, യൂറോപ്യൻ സെൻട്രൽ ബാങ്കാണെന്ന് ഓർത്തിക്കുക. ഇനി ടോട്ടലി 27 രാഷ്ട്രങ്ങൾ പറഞ്ഞത്, 20 രാഷ്ട്രങ്ങൾ യൂറോ വിനിമയ നാണയം അംഗീകരിച്ചിട്ടുണ്ട്. മറ്റു ചില രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഓർത്തിക്കുക, റൊമാനിയ, ഡെൻമാർക്ക്, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാഷ്ട്രങ്ങളെന്നും, ഏത് യൂറോ, ഡെൻമാർക്ക്, സ്വീഡൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെന്നും യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ചു. അപ്പോൾ 7 രാഷ്ട്രങ്ങൾ, പ്രധാനമായിട്ട് 7 രാഷ്ട്രങ്ങൾ, 27 രാഷ്ട്രങ്ങൾ, 20 രാഷ്ട്രങ്ങൾ യൂറോ വിനിമയ നാണയം അംഗീകരിച്ചു, ബാക്കി 7 രാഷ്ട്രങ്ങൾ യൂറോ വിനിമയ നാണയമായിട്ട് അംഗീകരിച്ചിരുന്നില്ല. ഡെൻമാർക്ക് ഉണ്ട്, പോളണ്ട് ഉണ്ട്, ചെക്ക് റിപ്പബ്ലിക് ഉണ്ട്, റൊമാനിയ ഉണ്ട്, സ്വീഡൻ ഉണ്ട്, ഹംഗറി, ഇങ്ങനെ ഈ 7 രാഷ്ട്രങ്ങൾ എന്തില്ല, യൂറോ വിനിമയ നാണയമായിട്ട് അംഗീകരിച്ചില്ല. ബാക്കി 20 രാഷ്ട്രങ്ങളാണ് യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ചത്. അപ്പോൾ മറക്കണ്ട, ടോട്ടലി 28 രാഷ്ട്രങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നത്. അതിൽ 1 രാഷ്ട്രം പിന്മാറി ബ്രിട്ടൻ, ബാക്കി 27 രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ. അതിൽ 20 രാഷ്ട്രങ്ങളും യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ചിട്ടുണ്ട്. യൂറോ നിലവിൽ വന്ന് 1999 ജനുവരി 1. പക്ഷേ ട്രാൻസാക്ഷൻ തുടങ്ങിയത് 2002 ജനുവരി 1 മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഇനി അതിൽ ഏറ്റവും പുതിയ രാഷ്ട്രം, യൂറോ വിനിമയ നാണയമായി അംഗീകരിച്ച പുതിയ രാഷ്ട്രം എന്ന് ക്രൊയേഷ്യയാണ്. 27-ാമത്തെ രാഷ്ട്രം, 20 രാഷ്ട്രങ്ങൾ യൂറോ വിനിമയ നാണയം അംഗീകരിച്ചിരുന്നു. ക്ലിയർ ആയിക്കോ? പിന്നെ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലുള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്കാണ് യൂറോ കറൻസി പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പുറത്തിറക്കുന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിക്കോ? അപ്പോൾ ഇനി യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രസൽസ്, ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എന്നുള്ളത്. യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, മറക്കണ്ട, യൂറോപ്യൻ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന സ്ഥലമാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിക്കോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടും യൂറോ കറൻസിയുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, മികച്ച പശ്ചാത്തല വിവരണത്തിനുള്ള 2022 MME പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മികച്ച പശ്ചാത്തല വിവരണത്തിനുള്ള 2022 MME പുരസ്കാരം ലഭിച്ചത് ആരാണ്? നമുക്കറിയാം ബരാക് ഒബാമ, അമേരിക്കൻ മുൻ പ്രസിഡന്റ് ആയിരുന്ന ബരാക് ഒബാമയ്ക്കാണ് 2022 മികച്ച പശ്ചാത്തല വിവരണത്തിനുള്ള MME പുരസ്കാരം ലഭിച്ചത്. അവർ ഗ്രേറ്റ് നാഷണൽ പാർക്ക് എന്ന ഡോക്യുമെൻ്റെ പശ്ചാത്തല വിവരണത്തിനാണ് ഒബാമയ്ക്ക് പുരസ്കാരം. അതും കൂടി മറക്കാതെ പഠിച്ചിരിക്കുക. ഒബാമ എന്ന് മാത്രം, ഒബാമയ്ക്ക് MME പുരസ്കാരം ലഭിച്ചു എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഓർത്തു വയ്ക്കുക. അവർ ഗ്രേറ്റ് നാഷണൽ പാർക്ക് എന്ന ഡോക്യുമെൻ്ററിയുടെ പശ്ചാത്തല വിവരത്തിലാണ് ഒബാമയ്ക്ക് 2022 എന്ത് കിട്ടിയത്, മികച്ച പശ്ചാത്തല വിവരത്തിലുള്ള MME പുരസ്കാരം ലഭിച്ചത്. ഇനി ഒബാമ മറക്കണ്ട, ഈ MME പുരസ്കാരം മാത്രമല്ല അദ്ദേഹത്തിന് 2009 സമാധാന നോബൽ പ്രൈസ് കൂടി കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ്, നോബൽ പ്രൈസ് കിട്ടുന്ന നാലാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ബരാക് ഒബാമ. 2009
ബരാക് ഒബാമയ്ക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത്. നാലാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്, ടോട്ടലി നാല് അമേരിക്കൻ പ്രസിഡന്റ്മാർക്കാണ് നോബൽ കിട്ടിയത്. ഒന്ന് തിയോഡർ റൂസ്വെൽറ്റ്, വുഡ്രോ വിൽസൺ, ജിമ്മി കാർട്ടർ ആൻഡ് നമ്മൾ പറഞ്ഞ ഒബാമ. തിയോഡർ റൂസ്വെൽറ്റ്, വുഡ്രോ വിൽസൺ, ജിമ്മി കാർട്ടർ ആൻഡ് ഒബാമ, നാല് അമേരിക്കൻ പ്രസിഡന്റ്മാർക്ക് നോബൽ കിട്ടിയത്. ഒരു വൈസ് പ്രസിഡന്റ് അൽഗോർ എന്ന വൈസ് പ്രസിഡന്റിനും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓർത്തിക്കുക. അപ്പോൾ ഒബാമയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഓർത്തിക്കുക. അവർ അമേരിക്കൻ, അവർ ഗ്രേറ്റ് നാഷണൽ പാർക്ക് എന്ന ഡോക്യുമെൻ്റിൻ്റെ പശ്ചാത്തല വിവരത്തിലാണ് ഒബാമയ്ക്ക് എന്ത് കിട്ടിയത്, നമ്മൾ പറഞ്ഞ ഈ എമ്മി പുരസ്കാരം ലഭിച്ചത് ഓർത്തിക്കുക. അതായത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന കാര്യങ്ങൾ ഓർത്തിക്കുക. ഇതിനു മുന്നേ എസനോവർ, ഡ്യൂറ്റ് എസനോവർ എന്ന അമേരിക്കൻ പ്രസിഡന്റിനും എന്ത് കിട്ടുന്നത്, എം ഇ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, ഗുഷിയാര നദീജല കരാർ പങ്കുവയ്ക്കുന്നത്, ഗുഷിയാര നദീജല കരാർ ഒപ്പ് വെച്ചത് ഏതെല്ലാം രാഷ്ട്രങ്ങൾ തമ്മിലാണ്. ഗുഷിയാര നദീജല കരാർ ഒപ്പ് വെച്ചത് ഏതെല്ലാം രാഷ്ട്രങ്ങളാണ്. ഓർത്തുവയ്ക്കുക, 2022 സെപ്റ്റംബർ 6 2022 സെപ്റ്റംബർ 6 ഗുഷിയാര നദീജല കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ഗുഷിയാര നദീജല കരാർ ഒപ്പുവെച്ചത്. ഒരുപക്ഷേ ഗംഗാ നദീജല കരാറിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും, ഗംഗാ നദീജല കരാറിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പുവെച്ച ഏറ്റവും വലിയൊരു നദീജല കരാറാണ് അത്, ഗുഷിയാര നദീജല കരാർ എന്നാണ് ഓർത്തിക്കുക. ഇനി ഗുഷിയാര നദി എന്ന് ഓർത്തിക്കുക, 161 കിലോമീറ്ററുള്ള ഒരു നദിയാണ്, ആസാമിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ്. ആസാമിൽ നിന്ന് ഉത്ഭവിച്ചത് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഈ ഗുഷിയാര നദി എന്ന് ഓർത്തിക്കുക. 161 കിലോമീറ്ററുണ്ട്. അതോടൊപ്പം തന്നെ ബരാഖ് നദിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറി കൂടിയാണ്, ബരാഖ് നദിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറി കൂടിയാണ് ഈ ഗുഷിയാര നദി. അപ്പോൾ ആ ഗുഷിയാര നദീജല കരാർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്, ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ക്ലിയർ ആയിക്കോ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്, ഡയറക്റ്റ്ലി ഒരു ഡിസ്ക്രിപ്ഷനൊന്നും ഇല്ലാത്ത, ഒരുപാട് വിവരിക്കാനും ഇല്ലാത്തൊരു ചോദ്യമാണ്. കാനഡയിലേത് നഗരത്തിനാണ് AR റഹ്മാൻ, ഇന്ത്യൻ മ്യൂസിഷ്യനായ AR റഹ്മാൻ്റെ പേര് നൽകിയിരിക്കുന്നത്? കാനഡയിലെ ഏത് നഗരത്തിലാണ് ഇന്ത്യൻ മ്യൂസിഷ്യനായ AR റഹ്മാൻ്റെ പേര് നൽകിയിരിക്കുന്നത്? ഓർത്ത് നോക്കിയാൽ കാനഡയിലെ മർക്കാം എന്ന് പറയുന്നത്, കാനഡയിലെ മർക്കാം എന്ന് പറയുന്ന സ്ഥലത്താണ് AR റഹ്മാൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ റീസെൻ്റ്ലി നടന്ന സംഭവമാണ്. നമുക്കറിയാം ഇന്ത്യ ഒരുപാട് ലോകത്തിലെ ഒരുപാട് രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയിലെ ഒരുപാട് പ്രശസ്തരായ ആളുകളുടെ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്, ഗാന്ധിജിയുടെ പേരുൾപ്പെടെ പല പേരുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന 2022 നടന്ന സംഭവമാണ്, കാനഡയിലെ മർഗാം എന്ന ആ പ്രദേശത്തിന്, ആ മർഗാം എന്ന പ്രദേശത്തിന് ഇന്ത്യൻ മ്യൂസിഷ്യനായ AR റഹ്മാൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2022 ഷെവലിയാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്, 2022 ഷെവലിയാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? നമുക്കറിയാം, വൈ ഐ ആം എ ഹിന്ദു എന്ന പുതിയ പുസ്തകം എഴുതിയ ശശി തരൂരിനാണ് 2022 ഷെവലിയാർ പുരസ്കാരം ലഭിച്ചത്. ഫ്രഞ്ച് ഗവൺമെൻറ് നൽകുന്ന ഒരു കലാ സാംസ്കാരിക മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന ഒരു പുരസ്കാരമാണ് ഷെവലിയാർ അവാർഡ്. 1802 കാലഘട്ടത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് ഷെവലിയാർ പുരസ്കാരം. 1802 കാലഘട്ടത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഏർപ്പെടുത്തിയ അവാർഡാണ് ഷെവലിയാർ അവാർഡ്. പിന്നീട് ഫ്രഞ്ച് ഗവൺമെൻറ് അത് പുതുക്കി കൊടുത്തുന്നു എന്ന് മാത്രം. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു കലാ സാംസ്കാരിക മേഖല കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഷെവലിയാർ അവാർഡ്. അത് 2022 ലഭിച്ചത് രണ്ടാൾക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് നമ്മൾ ശശി തരൂരും മറ്റൊന്ന് അരുണ സായ്നാഥ് പറഞ്ഞ വ്യക്തിക്കും കിട്ടുന്നത്. അരുണ സായ്നാഥിനും ശശി തരൂരിനാണ് 2022 ഷെവലിയാർ പുരസ്കാരം ലഭിച്ചത്. പക്ഷേ തൊട്ട് ബാക്കിൽ 2016 ഷെവലിയാർ അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2016 ഷെവലിയാർ അവാർഡ് ലഭിച്ചത് കമലഹാസനായിരുന്നു, നമ്മുടെ തമിഴ് ഫിലിം സ്റ്റാറായ കമലഹാസനായിരുന്നു 2016 ഷെവലിയാർ അവാർഡ് ലഭിച്ചത്. ഇനി ഷെവലിയാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ, ദർ ആൾസോ സൗത്ത് ഇന്ത്യൻ, ഷെവലിയാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാൽ അതൊരു സൗത്ത് ഇന്ത്യനാണ്, ദാറ്റ് ഈസ് ശിവാജി ഗണേശൻ. മറക്കണ്ട, ശിവാജി ഗണേശനാണ് ഷെവലിയാർ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. എൽ സുബ്രിയണ വോക്കലിസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു എന്താ പറയുക വോക്കലിസ്റ്റ് വയലിൻ വാദകനാണ് എൽ സുബ്രഹ്മണ്യം. അതോടൊപ്പം തന്നെ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസേ, ഇവർക്കൊക്കെ ഷെവലിയാർ അവാർഡ് കിട്ടുന്നത്. ഒരുപാട് ആളുകൾ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ ആദ്യമായി കിട്ടുന്ന ഇന്ത്യക്കാരൻ ചോദിച്ചത് ശിവാജി ഗണേശനാണ്. 2016 കിട്ടിയത് കമലഹാസനാണ്. 2022 ശശി തരൂർ ആൻഡ് അരുണ സായ്നാഥ്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതാണ് നമ്മുടെ അഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി വളരെ ഭംഗിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വളരെ വേണ്ടപ്പെട്ട ആൾക്ക്, പഠിക്കാൻ താല്പര്യമുള്ള ആൾക്ക്, അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതൊരു എല്ലാവർക്കും.